നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സംഘം ഏജ് ആണ്. സംഘം ഏജ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പീരീഡാണ് സംഘം ഏജ് എന്ന് പറയുന്നത്. സംഘം ഏജ് എന്ന് പറയുമ്പം തമിഴ് ലെജൻസ് അതിനെ മൂന്ന് എന്താണ് മൂന്ന് ഏജസ് ആയിട്ടാണ്, ഫസ്റ്റ് സംഘം, സെക്കൻഡ് സംഘം, തേർഡ് സംഘം, ഇങ്ങനെ മൂന്നായിട്ടാണ് തമിഴ് ലെജൻസും അല്ലെങ്കിൽ തമിഴ് പോയിറ്റ്സ് ഒക്കെ അതിനെ കണക്കാക്കുന്നത്. അപ്പൊ അതിനെ മുച്ചച്ചംഗം എന്നാണ് അതിനെ പറയുന്നത്. ഈ മുച്ചച്ചംഗം എന്ന് പറയുന്നത് മൂന്ന് സംഘംസ് ആണ്. അപ്പൊ ഈ മൂന്ന് സംഘംസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സംഘം എന്ന് പറയുന്നത് തേൻമധുരൈ ഭാഗത്താണ് ഉണ്ടായിരുന്നത്. അതിനെ പറ്റി നമുക്ക് വലിയ ഐഡിയാസ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ലിറ്റററി വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം നശിച്ചു പോയി. ദെൻ സെക്കൻഡ് സംഘം എന്ന് പറയുമ്പോൾ അത് കടപ്പുറം എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിനെപ്പറ്റി കുറച്ചൊക്കെ ഒരു ലിറ്റററി വർക്ക്സും മറ്റു കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു ഐഡിയ വരുന്നതിനായിട്ട് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ആ സമയത്ത് ഉണ്ടായിരുന്ന തോൽക്കാപ്പിയം മാത്രം നശിച്ചു പോയി, ബാക്കിയെല്ലാം നശിച്ചു പോയി എന്നാണ് പറയുന്നത്. ദെൻ തേർഡ് സംഘം എന്ന് പറയുമ്പോൾ മധുരൈ ഭാഗത്താണ് ഉണ്ടായിരുന്നത്. ഫൗണ്ടി ആ ഒരു അത് ഫൗണ്ടർ എന്ന് പറയുന്നത്, തേർഡ് സംഘത്തിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് മുടൈ തിരുമാറൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അതിന്റെ ആ ഒരു തേർഡ് സംഘം എന്ന് പറയുന്നതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ആ ഒരു സമയത്തും അതുപോലെ തന്നെ ഒത്തിരി പോയിന്റ്സും മറ്റ് ആ ഒരു ഏജിനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു സമയത്തിനെ പറ്റി എഴുതിയിട്ട് പറഞ്ഞിട്ടും ഒക്കെ ഉണ്ട്. അതിൻ്റെയും ഒരുപോലെ തന്നെ കുറച്ച് എന്താണ് ലിറ്റററി വർക്ക്സ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അതിന്റെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം സംഘം ഏജ് എന്ന് പറയുമ്പോൾ മൂന്നായിട്ട് നമ്മൾ അതിനെ കാണുന്നു എന്ന് പറയുന്നത് അല്ലെ, ഫസ്റ്റ് സംഘം, സെക്കൻഡ് സംഘം, തേർഡ് സംഘം, ഇങ്ങനെയാണ് കാണുന്നതിനെയാണ് മുച്ചസംഘം എന്ന് പറയുന്നത് എന്നും പറഞ്ഞു. ഇനി സംഘം ലിറ്ററേച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ, സംഘം ലിറ്ററേച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് എന്ന് പറയുന്നതാണ് തോൽക്കാപ്പിയം എന്ന് പറയുന്നത്. എട്ട് ടോബ് ദെൻ പത്ത് പാട്ടു പതിനഞ്ചിൽ കണക്ക്, ഈ കുറച്ച് ഇത്തരത്തിലുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഘം ലിറ്ററേച്ചർ ആണ് ഇവിടെ ഉള്ളത്. ദെൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് എത്തിക്സ് എന്ന് പറയുന്നത് ശില്പധികാരവും മണിമേഖലയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് എത്തിക്സ് എന്ന് പറയുന്നത്. ഈ പറയുന്ന എന്താണ് തോൽക്കാപ്പിയം എന്ന് പറയുന്നത് എഴുതിയിട്ടുള്ള തോൽക്കാപ്പിയാറാണ്, തോൽക്കാപ്പിയത്തിന്റെ ഓർഡർ തോൽക്കാപ്പിയാറാണ്. തോൽക്കാപ്പിയാർ അതിന് തമിഴ് ലിറ്ററേച്ചർ അതില് തമിഴ് ഗ്രാമറും മറ്റും ഉപയോഗിച്ചിട്ടാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ സംഘം ഏജിനെ പറ്റിയുള്ള അവരുടെ പൊളിറ്റിക്കലും സോഷ്യലും എക്കണോമിക് ആയിട്ടുള്ള കണ്ടീഷൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് തോൽക്കാപ്പിയം എന്ന് പറയുന്നതിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് എന്ന് പറയുന്നത് എട്ട് ടോബയാണ്. എട്ട് ടോബ എന്ന് പറഞ്ഞാൽ എട്ട് വർക്ക്സ് കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ എട്ട് ടോബ എന്ന് പറയുന്നത്. അപ്പം എട്ട് ടോബ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഏതൊക്കെയാണ് എട്ട് വർക്കുകൾ എന്ന് നോക്കുമ്പോൾ ഐതുരന്നൂറു, നാരിന്നൈ, അകനൂറു, അകനന്നൂറു, ദെൻ പുറനന്നൂറു, കുറുട്ടോങ്കൈ, കളിട്ടോങ്കൈ, പരിപാടൽ, പടിരുപ്പാട്ടു, ഇങ്ങനെ എട്ടെണ്ണമാണ് ഈ എട്ട് ടോബയില് എട്ട് ഇമ്പോർട്ടന്റ് വേർഡ്സ് കൂടി ചേർന്നതാണ് എട്ട് ടോബ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താണ് ഒരു വർക്ക് എന്ന് പറയുന്നത് പട്ടുപാട്ടുമാണ്. പട്ടുപാട്ടു എന്ന് പറയുമ്പോൾ പത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സ് കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് പട്ടുപാട്ടു എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന ഈ പത്തെണ്ണം ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് തിരുമുറുകറുപ്പാടെ, പൊറുനാറുന്ന അറുപ്പാടെ, ദെൻ സിരിനാറു സിറുപ്പാനൻ നെറുപ്പാടെ, പെരുപ്പാനൻ നെറുപ്പാടെ, മല്ലൈപ്പാട്ട്, നെടുനാൾ വടൈ, മധുരൈ കുറിഞ്ചി, ദെൻ കുറിഞ്ചിപ്പാട്ട്, പട്ടിനപ്പാലൈ, മാലൈ പടുക്കടം, ഇങ്ങനെ വരുന്ന പത്ത് വർക്കുകളാണ് പട്ടുപാട്ടുകൾ വരുന്നത്. അതുപോലെ തന്നെ ഈ എട്ടുട്ടോക എന്ന് പറയുന്നതും പട്ടുപാട്ടു എന്ന് പറയുന്നതും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അഹം എന്ന് പറഞ്ഞിട്ടും പുരം എന്ന് പറഞ്ഞിട്ടുമാണ് അത് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പതിനേഴിൽ കണക്കു എന്ന് പറയുന്നതിലും ഈ 18 വേർഡ്സ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു ലിറ്ററേച്ചർ ആണ് ഈ പറയുന്ന പതിനേഴിൽ കണക്കു എന്ന് പറയുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിൽ ഈ പറയുന്ന പോലെ എത്തിക്സും മോറൽസും ഒക്കെയാണ് പറയുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തിരുക്കുറളാണ്,
തിരുക്കുറൾ എന്ന് പറയുന്നത് തിരുവള്ളുവർ എഴുതിയിട്ടുള്ളതാണ്. തിരുവള്ളുവറിന്റെ റൈറ്റിംഗ്സിൽ വന്നിട്ടുള്ളതാണ് തിരുക്കുറൾ എന്ന് പറയുന്നത്. ദെൻ ശിലപ്പതികാരമാണ്, ശിലപ്പതികാരം എഴുതിയിട്ടുള്ളത് ലങ്കുവാടികളാണ് ശിലപ്പതികാരം എഴുതിയിട്ടുള്ളത്. ദെൻ പിന്നെ മണിമേഖലയാണ്, മണിമേഖല എഴുതിയിട്ടുള്ളത് സിറ്റലൈ കട്ടനാറാണ്. ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് വാല്യുവബിൾ ഇൻഫർമേഷൻസ് ആണ്. എന്തിനെ പറ്റിയിട്ടുള്ള വാല്യുവബിൾ ഇൻഫർമേഷൻസ്? സംഘം പോളിറ്റിയും അവരുടെ സൊസൈറ്റിയും ആ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഐഡിയാസ് എല്ലാം നമുക്ക് കിട്ടുന്നത് ഇവരുടെ ലിറ്ററേച്ചർ വർക്സിന്നും മറ്റുമാണ്. നമുക്ക് ഇവരുടെ ഒരു സംഘം ഏജിനെ പറ്റിയുള്ള ഐഡിയാസ് എല്ലാം നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇതൊന്ന് മാത്രമാണ് നമുക്ക് സംഘം ഏജിനെ പറ്റി ഐഡിയാസ് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലല്ല, അതർ സോഴ്സസും നമുക്കുണ്ട്. അതായത് ഈ പറയുന്ന ഗ്രീക്ക് ഫാദേഴ്സ് ആയിട്ടുള്ള മഗസ്റ്റിനസ്, സ്റ്റാബോ, പ്ലിനി, ടോളമി, ഇതൊക്കെ പറയുന്ന അവരുടെ കൊമേഴ്ഷ്യൽ കോണ്ടാക്ട്സ് ഉണ്ട്. അതായത് വെസ്റ്റ് ആൻഡ് സൗത്ത് ഇന്ത്യ, വെസ്റ്റും സൗത്തും തമ്മിലുള്ള അവരുടെ ഈ പറയുന്ന കൊമേഴ്ഷ്യൽ കോണ്ടാക്ട്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് സംബന്ധിച്ചും അവരുടെ ഐഡിയാസും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അശോകൻ ഇൻസ്ക്രിപ്ഷൻസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അശോകൻ ഇൻസ്ക്രിപ്ഷൻസ് മെൻഷൻ ചെയ്യുന്നത് ചേര, ചോള, പാണ്ഡ്യ റൂളേഴ്സിന്റെ ഒക്കെ കാര്യങ്ങളാണ് അതിലൊക്കെ മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹതികുംഭ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. ഹതികുംഭ ഇൻസ്ക്രിപ്ഷൻസും തമിഴ് കിങ്ഡത്തിനെ പറ്റി തന്നെയാണ് മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെറിയ എക്സ്പ്ലറേഷൻസ് ഉണ്ട്. അരിക്കമേടു, തൂം കുഹാർ, അതുപോലെ തന്നെ തുടുമണ്ണി, ദെൻ അതുപോലെ തന്നെ എന്താണ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ ചില ചില എക്സ്പ്ലറേഷൻസ് ഉണ്ട്. ഈ എക്സ്പ്ലറേഷൻസും എന്താണ്? ഈ തമിഴ് കിങ്ഡത്തിനെ പറ്റിയിട്ടുള്ള ചേര, ചോള, പാണ്ഡ്യ ഇവരെ പറ്റിയിട്ടുള്ള ഐഡിയാസ് ഒക്കെ തന്നെയാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സംഘം ലിറ്ററേച്ചറിന്റെ ആ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒത്തിരി ഡിസ്പ്യൂട്ട്സും മറ്റും ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം എന്നാണ്. അതായത് ഇപ്പൊ പോലും ആ ഒരു ക്രൊണോളജി എടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റിൽ ഒരു ഡിസ്പ്യൂട്ട്സ് നടക്കുന്ന ഒരു ടോപ്പിക്കാണ് സംഘം ലിറ്ററേച്ചർ എത്ര നാൾ മുതൽ എത്ര നാൾ വരെ ആയിരുന്നു എന്ന് പറയുന്നത്. ഇപ്പം ആ ഒരു ചേര, ചോള, അല്ലെ ചേര ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ആണ് എന്താണ് ഇപ്പോഴും ഡൗട്ട് ആണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്സ് ആണെന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ ഈ ഒരു ഇതെല്ലാം കൺഫേം ചെയ്യുന്നത് ശിലപ്രതികാരം അതിലൂടെയൊക്കെയാണ് നമ്മളത് കൺഫേം ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ സമയത്തും എന്താണ് ഈ റോമൻസ് ആയിട്ടുള്ള കോണ്ടാക്ട്സ് ഒക്കെ ഇവർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് റോമൻ കോയിൻസ് ഒക്കെ നമുക്ക് പല പല സ്ഥലങ്ങളിൽ തമിഴ്നാടുകളിൽ തന്നെ പല പല സ്ഥലങ്ങളിൽ ഈ റോമൻ കോയിൻസ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നതിന്റെ ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് ബിറ്റ്വീൻ തേർഡ് സെഞ്ചുറി ബിസി ടു തേർഡ് സെഞ്ചുറി എഡി എന്നുള്ളതാണ് ആ ഒരു സംഘം ലിറ്ററേച്ചറിന്റെ കാലഘട്ടം എന്നും നമ്മൾ ഇപ്പൊ പറയുന്നത്. അതും എന്തിന്റെ ബേസിലാണ് നമ്മൾ പറയുന്നത്? നമുക്ക് കിട്ടുന്ന ലിറ്റററി വർക്സിന്റെ ബേസിൽ, നമ്മുടെ ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള വർക്സിന്റെ പേരിൽ, അതുപോലെ തന്നെ കോയിൻസിന്റെ എവിഡൻസസ് ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു കാലഘട്ടം തേർഡ് സെഞ്ചുറി ബി സി മുതൽ തേർഡ് സെഞ്ചുറി എ ഡി വരെയുള്ള കാലഘട്ടമാണ് സംഘം ലിറ്ററേച്ചർ എന്ന് നമ്മൾ പറയുന്നത്. ദെൻ നമ്മൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എടുക്കുകയാണ്, സംഘം കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള റൂളേഴ്സ് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഡൈനാസ്റ്റിസ് എന്ന് പറയുന്നത് ചേര, ചോള, പാണ്ഡ്യ. ഈ മൂന്ന് ഡൈനാസ്റ്റീസ് ആണ് ആ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ദെൻ നമുക്ക് ചേരാസ് എന്താണ് നോക്കാം. ചേരാസ് എന്ന് പറയുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് ഒരു ഡൈനാസ്റ്റിയാണ്. അതുപോലെ തന്നെ മോഡേൺ കേരളയുടെ പാർട്ടിലൊക്കെ നമുക്ക് ഈ ചേര റൂളേഴ്സ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഭരണം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വാണ്ടിയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീ പോർട്ട് എന്ന് പറയുന്നത് കോട്ടി ആൻഡ് സിറി ആയിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് പകലൂർ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. അത് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ ഈ ചേര റൂളേഴ്സിന്റെ മൂന്ന് ജനറേഷൻസിന്റെ ഐഡിയാസ് ആണ് പകലൂർ ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ
ഈ പകല ഒരു ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നാണ് നമുക്ക് അവരുടെ മൂന്ന് ജനറേഷൻ്റെ ഐഡിയാസ് കിട്ടുന്നത് എന്ന് പറഞ്ഞു. ദെൻ പടിവ് പാട്ടു, പടിവ് പാട്ട് എന്ന് പറയുന്നതാണ് എന്ത് ചേര തിങ്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ചേര തിങ്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടും. അതുപോലെ തന്നെ പെരുംചേര ഉദയൻ ചേരലകൻ, അതുപോലെ തന്നെ ഇമയവരമ്പൻ നെടും ചേരലകൻ, ചേരൻ പെങ്കുത്തലൻ, ഈ മൂന്ന് പേരാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഗുലേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിലെ ചേര ആ ഒരു ചേരാത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഗുലേഴ്സ് എന്ന് പറയുമ്പം ഈ പെരും ചോറുതിയൻ ചേരുന്നതൻ, ഇമയവരമ്പൻ നെടും ചേരുന്നതൻ, ചേരൻ പെങ്കുത്തലൻ, ഈ മൂന്ന് പേരാണ് ഫേമസ് ആയിട്ടുള്ള റൂളേഴ്സ് ആ ഒരു ഡൈനാസ്റ്റിയിലെ ചേര ഡൈനാസ്റ്റിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളേഴ്സ്. ചേരൻ സെഞ്ചുത്തവൻ എന്ന് പറയുന്നത് സെക്കൻഡ് സെഞ്ചുറി എ ഡിയിലാണ് ഉണ്ടായിരുന്നത്. ചേരൻ സെഞ്ചുത്തവൻ ഉണ്ടായിരുന്നത് സെക്കൻഡ് സെഞ്ചുറി എ ഡിയിലാണ്. ചേരൻ സെഞ്ചുത്തവന്റെ യങ്ങ ബ്രദർ ആയിരുന്നു ഇലങ്കു അടികൾ എന്ന് പറയുന്നത്. ചേരൻ സെഞ്ചുത്തവന്റെ യങ്ങ ബ്രദർ ആയിരുന്നു ഇലങ്കു അടികൾ എന്ന് പറയുന്നത്. ഈ ഇലങ്കു അടികളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സുലഭ അധികാരത്തിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇവരില് ഈ ഇവരുടെ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ ഇവരുടെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിമാർക്കബിൾ ആയിട്ടുള്ള എക്സ്പെഡീഷൻ എന്ന് പറയുന്നത് അവരുടെ ഹിമാലയ എക്സ്പെഡീഷൻ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവര് തുടർന്നുകൊണ്ട് പോകുന്ന ചില വോർഷിപ്പ് ഉണ്ട്. അതില് പെൺകുട്ടികൾ തുടർന്നുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വോർഷിപ്പ് എന്ന് പറയുന്നത് കണ്ണഗീനെ വോർഷിപ്പ് ചെയ്യുന്നതാണ്. അപ്പം കണ്ണഗീനെ വോർഷിപ്പ് ചെയ്യുന്നത് എന്നെ പറയുന്ന പേരെന്ന് പറയുന്നത് പട്ടിണി കൈറ്റ് എന്നാണ്. ഈ പട്ടിണി കൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ പെൺകുട്ടികളായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇവര് ഹിമാലയത്തിൽ പോർട്ട് വരുമ്പം കൊണ്ടുവന്ന ആ സ്റ്റോൺ കൊണ്ടൊക്കെയാണ് കണ്ണഗിയുടെ രൂപം എടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു എന്താണ് ആ ഒരു അതിന്റെ ആ ഒരു കണ്ണഗിയുടെ രൂപം സമർപ്പിക്കുന്ന ആ ഒരു സെറിമണിയില് ഗജബാഗു സെക്കൻഡ് എന്ന് പറയുന്ന ശ്രീലങ്കയിലെ പ്രിൻസസ് ഒക്കെ അതിനകത്ത് ആ ഒരു ഇത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ പറയാൻ പോകുന്നത് ചോളാസ് ആണ്. ചോളാസ് എന്ന് പറയുമ്പം മോഡേൺ തിരുച്ചി ഡിസ്ട്രിക്റ്റിലാണ് അവര് ഉണ്ടായിരുന്നത്. സൗത്ത് ആന്ധ്രാപ്രദേശ് മോഡേൺ തിരുച്ചി ഡിസ്ട്രിക്റ്റ് മുതല് എന്താണ് സൗത്ത് ആന്ധ്രാപ്രദേശ് വരെ ഉള്ള ഒരു ഭാഗമാണ് ഈ ചോളാസിന്റെ ഏരിയ എന്ന് പറയുന്നത്. അവരുടെ ക്യാപിറ്റൽ ആയിരുന്നത് ആദ്യം ഉറയൂർ ആയിരുന്നു. അതിനുശേഷം അവരത് ഷിഫ്റ്റ് ചെയ്ത് ബിഹാറിലേക്ക് അവരവരുടെ ക്യാപിറ്റലെ ഷിഫ്റ്റ് ചെയ്തു. ഫേമസ് ആയിട്ടുള്ള കിങ് എന്ന് പറയുന്നത് കരികല ആണ്. ഫേമസ് ആയിട്ടുള്ള ആ ഒരു പിരീഡിലെ കിങ് എന്ന് പറയുന്നത് കരികല ആണ്. ദെൻ അതുപോലെ തന്നെ അവരുടെ പോർട്രേറ്റ് എന്ന് പറയുന്നത് പട്ടിണി കാലയാണ്. ആ എന്താണ് ഏർലി ലൈഫ് മിലിറ്ററി കോൺക്വിസ്റ്റ് അതിനകത്താണ് പറയുന്നത്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിൽ എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് വെണ്ണൈ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാറ്റിൽ ഉണ്ട്. അതില് എന്താണ് ഈ പറയുന്ന എന്താണ് ചേരാസിനെയും പാണ്ഡ്യാസിനെയും എല്ലാം ഡിഫ്യൂസ് ചെയ്ത് അതുപോലെ തന്നെ 11 മൈനർ ചീഫ്റ്റൈൻസിനെയും ഡിഫ്യൂസ് ചെയ്യുന്ന ഒരു ബാറ്റിലാണ് എന്ത് ഈ ബാറ്റിൽ ഓഫ് വെണ്ണൈ എന്ന് പറയുന്നത്. കോൺഫിഡൻസി ഓഫ് ചേര പാണ്ഡ്യ ആൻഡ് 11 മൈനർ ചീഫ്റ്റൈൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ കരികാല മിലിറ്ററി അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ അധികം എന്താണ് അത്രയും പ്രോമിനന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു എന്നുള്ളതാണ്. ദെൻ അവരുടെ ട്രേഡ് ആൻഡ് കോമേഴ്സ് ആ സമയത്ത് എല്ലാ റീജിയൻസിലും ഫ്ലറിഷ്ഡ് ആയി എന്നുള്ളതാണ്. അദ്ദേഹം ആ ഒരു സമയത്ത് അവരുടെ ട്രേഡ് ആൻഡ് കോമേഴ്സ് വലുതായി എന്ന് മാത്രമല്ല
അവരുടെ മിലിറ്ററി അച്ചീവ്മെന്റ്സ് വളരെ വലുതായിരുന്നു. ദെൻ അതുപോലെ തന്നെ കാവേരി നദിയുടെ കുറുകെ ഇറിഗേഷൻ ടാങ്ക്സ് അല്ലെങ്കിൽ കനാൽസ് ഒക്കെ കെട്ടാൻ തുടങ്ങി. അതുപോലെ തന്നെ ട്രേഡ് ആൻഡ് കോമേഴ്സ് വർദ്ധിക്കാൻ തുടങ്ങി, അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതൊക്കെയാണ്. കാലത്തെ അഗ്രികൾച്ചർ ഒക്കെ തുടങ്ങി എന്നുള്ളതൊക്കെയാണ് ആ ഒരു സമയത്തുള്ള എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ദെൻ അടുത്തത് പാണ്ഡ്യസ് ആണ്. പാണ്ഡ്യസ് എന്ന് പറയുമ്പം അതായത് സൗത്തേൺ പ്രസന്റ് ഡേ സൗത്തേൺ തമിഴ്നാട് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഭാഗത്താണ് ഈ പാണ്ഡ്യസ് എല്ലാം ഉണ്ടായിരുന്നത്. അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മധുരൈ ആയിരുന്നു. അതുപോലെ തന്നെ ഏർലിയസ്റ്റ് കിങ് എന്ന് പറയുന്നത് മെഡിയോൺ ആണ്. മെഡിയോന്റെ പാണ്ഡ്യകത്തിലെ ദെൻ ഉടുക്കുടുങ്ങി ദെൻ തിരുവാരൂരി ദെൻ മടത്തിരുമാരൻ ഇവരൊക്കെയായിരുന്നു ഏർലിയസ്റ്റ് കിങ്സ് എന്ന് പറയുന്നത്. ദെൻ രണ്ട് നെടുഞ്ചാലിയൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നെടുഞ്ചാലി ഒന്ന് എന്ന് പറയുന്നത് ആര്യപ്പടെ കടന്ന നെടുഞ്ചാലയിലായിരുന്നു. ആര്യൻ ചോദിക്കൊണ്ട് എതിരെ വിക്ടറി കൈവരിച്ച ആളായിരുന്നു ആദ്യ നെടുഞ്ചാലിൻ. ദെൻ സെക്കൻഡ് നെടുഞ്ചാലിൻ എന്ന് പറയുന്നത് തലേനത്ത് ചെറുവേറ നെടുംചോലിയൻ ആണ്. രണ്ടാമത്തെ നെടുഞ്ചാലിനെ പറയുന്നത് അദ്ദേഹം ഈ പറയുന്ന തലേലം ഗാനം എന്ന് പറയുന്ന ആ സ്ഥലത്ത് ആ ഒരു ബാറ്റിൽ വിജയിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ആ ഒരു പേര് കിട്ടുന്നത്. ആ ഒരു സെക്കൻഡ് നെടുംചോലിയനായിട്ട് അദ്ദേഹത്തെ നമ്മള് അംഗീകരിക്കുന്നത്. ഈ ഒരു ബാറ്റിലോട് കൂടെ തന്നെ ഈ തലേലങ്കനം ബാറ്റിലോട് കൂടെ തന്നെ അദ്ദേഹത്തിന് സെക്കൻഡ് നെടുഞ്ചാലിയന് തമിഴ്നാട് മുഴുവൻ എൻറ്റയർ തമിഴ്നാട് ഉള്ള ഒരു കൺട്രോള് ആരുടെ കയ്യിൽ വരികയാണ്? ഈ സെക്കൻഡ് നെടുഞ്ചോലിന് വരികയാണ്. അതുപോലെ തന്നെ മധുരൈ കഞ്ചി എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്തത് മാങ്കുടിയാണ്. മാങ്കുടി മരുത്തനാറാണ് അതിലും ഡിസ്ക്രൈബ് ചെയ്യുന്നത് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് പാണ്ഡ്യ, അതായത് പാണ്ഡ്യ ഒരു സമയത്തുള്ള അവരുടെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ആണ് ഈ പറയുന്ന മധുരൈ കഞ്ചി എന്ന് പറയുന്ന അതില് എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഐഡിയാസ് തരുന്നത് അങ്ങനെയാണ്. ദെൻ ഇവരുടെ ഈ പാണ്ഡ്യസിന്റെ ഡിക്ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ കാലബാസിന്റെ ഇൻവാൻഷനോടുകൂടെ അവര് ഇവിടെ വരുന്നതോടുകൂടിയാണ് പാണ്ഡ്യൻസ് ഡിക്ലൈൻ ചെയ്ത് തുടങ്ങുന്നത്. അപ്പം ചേര ചോള പാണ്ഡ്യസ് ആണ്. പാണ്ഡ്യസ് കഴിഞ്ഞ് വരുന്നതാണ് കാലബാറൻസ് എന്ന് പറയുന്നത്, കാലബാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൈനർ ആയിട്ടുള്ള ചീഫ് ടീംസ് പായി കാരി ഓരി നല്ലൈ തേകൻ ഐ ആൻഡ് അടിയാമൻ ഇതൊക്കെ മൈനർ ആയിട്ടുള്ള ചീഫ് ടീംസ് ആണെന്നാണ് പറയുന്നത്. ഇവരെല്ലാം ഇവരെ പറ്റിയെല്ലാം നമുക്ക് തമിഴ് പോയറ്റ്സിലും മറ്റും കാണാൻ സാധിക്കും. ഇവരെല്ലാം ഇവരുടെ റീജിയൻസില് വളരെ എന്താണ് പോപ്പുലർ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവരെല്ലാം അറിയപ്പെട്ടിരുന്നത് കടയെല്ലോ വല്ലലുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദെൻ അതുപോലെ തന്നെ സബോർഡിനേറ്റ്സ് ആയിരുന്ന ചേര ചോള പാണ്ഡ്യ റൂളേഴ്സ് അവരായിരുന്നു അവര് അവരുടെ റീജിയൻസിലെല്ലാം എന്താണ് വളരെ പവർഫുൾ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ സംഘം പോളിറ്റി, ഈ ഒരു സംഘം ഈസിലുള്ള അവരുടെ പൊളിറ്റിക്സ് എങ്ങനെയാണെന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹെറിഡിറ്ററി മൊണാർക്കി ആയിരുന്നു, അതായത് രാജഭരണമായിരുന്നു അല്ലെ. അപ്പം ഹെറിഡിറ്ററി മൊണാർക്കി ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അവര് ഈ മിനിസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും പോയിറ്റ്സിന്റെ കയ്യിൽ നിന്നും ഇംപീരിയൽ കോർട്ട് നിന്നൊക്കെ, ഇംപീരിയൽ കോർട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ഈ പറയുന്ന പോലെ സഭ എന്നൊക്കെയാണ് അതിന് ആവൈ എന്നും പറയും, അതിനൊക്കെ ഇവര് അഡ്വൈസസ് സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ
ഈ ചേരൻ കിംഗ്സിനെ വിളിച്ചിരുന്ന ടൈറ്റിൽസ് എന്ന് പറയുന്നത് വാനവരമ്പൻ, വാനവൻ, കുട്ടവൻ, ഇരുമ്പോറ, വില്ലവർ എന്നുള്ള പേരുകളിലൊക്കെയാണ് ഈ ചേര കിംഗ്സിനെ വിളിച്ചിരുന്നത്, അസൈൻ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ചോള കിംഗ്സിനെ അസൈൻ ചെയ്തിരുന്നത് തെന്നി, വലവൻ, കിളി എന്നുള്ള പേരുകളിലായിരുന്നു. അതുപോലെ തന്നെ പാണ്ഡ്യ കിങ്സിനെ ടൈറ്റിൽ ചെയ്തിരുന്നത് തെന്നവർ, മിനവർ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഈ മൂന്ന് ഡൈനാസ്റ്റീസിനും എന്താണ് അവർക്ക് അവരുടേതായ എംബ്ലംസ് ഉണ്ടായിരുന്നതാണ്. പാണ്ഡ്യസിനെ കാർപ്പ് എന്ന് പറയുന്ന ഒരു മത്സ്യമായിരുന്നു അവരുടെ എംബ്ലം എന്ന് പറയുന്നത്. ചോളാസിന് ടൈഗർ ആയിരുന്നു, ചേരാസിന് ബോ ആയിരുന്നു എന്നുള്ളതാണ് അവരുടെ എംബ്ലം ആയിരുന്നത്. അതുപോലെ തന്നെ ഈ ഇമ്പീരിയൽ കോർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഇമ്പീരിയൽ കോർട്ടില് ഒത്തിരി ആളുകള് ഒഫീഷ്യൽസ് അതിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ പങ്കെടുത്തിരുന്നവരെ എല്ലാം എന്താണ് അഞ്ച് കൗൺസിൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അഞ്ച് കൗൺസിൽസിൽ പറയുന്നത് അമേച്ചർ, അത്തനാർ, സേനാപതി, തൂതർ, ഒറർ എന്നുള്ളതാണ്. അമേച്ചർ എന്ന് പറഞ്ഞാൽ മിനിസ്റ്റേഴ്സും, അത്തനാർ എന്ന് പറഞ്ഞാല് പ്രീസ്റ്റസ്, സേനാപതി എന്ന് പറഞ്ഞാൽ മിലിറ്ററി കമാൻഡേഴ്സ്, തൂതർ എന്ന് പറഞ്ഞ എൻവോയ്സും, ഒറർ എന്ന് പറഞ്ഞ സ്പൈസും ആയിരുന്നു. ഈ അഞ്ച് കൗൺസിൽസ് ആയിട്ട് ഈ പങ്കെടുക്കുന്ന നമ്മുടെ ആ ഒരു എന്താണ് ഇൻഫീരിയർ കോർട്ടിൽ പങ്കെടുത്തിരുന്ന ഒഫീഷ്യൽസിനെ എല്ലാം ഇങ്ങനെ അഞ്ച് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ റൂളേഴ്സിനെയും ആർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംഘം ഏജിലെ അഡ്മിനിസ്ട്രേഷൻ, മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ വളരെ എഫിഷ്യന്റ് ആയിരുന്നു. അതുപോലെ തന്നെ അവരുടെ ആർമി എല്ലാം വളരെ പവർഫുൾ ആയിരുന്നു. അവർക്കെല്ലാം സ്വന്തമായിട്ട് കൊടിമരം ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എഫിഷ്യന്റ് മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു അവർക്ക്, റെഗുലർ ആയിട്ടുള്ള ആർമി, കൊടിമരം ഉണ്ടായിരുന്നു. ദെൻ അവരുടെ ലാൻഡ് റവന്യൂ എന്ന് പറഞ്ഞാൽ അവർ രണ്ട് രീതിയിലാണ് ലാൻഡ് റവന്യൂ കളക്ട് ചെയ്തിരുന്നത്. ഒന്ന് അവരുടെ അല്ല അവരുടെ ചീഫ് അവരുടെ മെയിൻ ഇൻകം എന്ന് പറയും, അല്ല ലാൻഡ് റവന്യൂ രണ്ട് രീതിയിൽ കളക്ട് ചെയ്തിരുന്നു എന്നുള്ളതല്ല, അവരുടെ മെയിൻ ആയിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് വന്നിരുന്നത് എന്നുള്ളതാണ്. ഒന്ന് ലാൻഡ് റവന്യൂ ആയിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ദെൻ ഫോറിൻ ട്രേഡ്, ഫോറിൻ ട്രേഡ് നടത്തുമ്പോൾ അതിന് കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്തുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ എന്ന് പറയുന്നത്. ഈ രണ്ട് രീതിയിലാണ് അവര് എന്ത് അവരുടെ ഈ പറഞ്ഞ ഇൻകം കണ്ടെത്തിയിരുന്നത് എന്നാണ് പറയുന്നത്. ഈ പട്ടിനപ്പാല എന്ന് പറയുന്നുണ്ട്, പട്ടിനപ്പാല എന്ന് പറഞ്ഞ ആരാണ്, അവരുടെ പുഹറിൽ ഉണ്ടായിരുന്ന സീ പോർട്ടിലെ ഒഫീഷ്യൽസിനെ പറയുന്ന പേരാണ് പട്ടിനപ്പാല എന്ന് പറയുന്നത്. പിന്നെ അവരുടെ അവരുടെ ട്രഷറി നിറച്ചിരുന്നത് അവരുടെ ബൂട്ടി വഴിയാണ്. അതായത് നമ്മൾ കൊള്ളയടിക്കുക എന്നൊക്കെ പറയുക, അതുപോലെ കൊള്ളയടിച്ചിട്ടാണ് അവരൊത്തിരി ഇൻകം കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ബൂട്ടി ഇതിരുന്ന ആ കൊള്ളയടിച്ചിരുന്ന സാധനങ്ങളെല്ലാം ഇനി ഒരാള് അത് എടുത്തു മറിച്ച് കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ റോഡ്സ്, ഹൈവേസ് ഒക്കെ അവർ വളരെ നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഡേ ആൻഡ് നൈറ്റ് അതിൽ ഗാർഡ്സിനെ എല്ലാം വെച്ചിട്ട് വളരെ വെൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു റോബറിയും സ്മഗ്ലിംഗ് ഒക്കെ തടയാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. ദെൻ അടുത്തത് പറയുന്നത് സംഘം സൊസൈറ്റിയാണ്. സംഘം സൊസൈറ്റി എന്ന് പറയുമ്പം ഫൈവ് ഫോൾഡ് ഡിവിഷൻ ആയിട്ടാണ് അവരുടെ ലാൻഡിനെ അവര് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, അവരുടെ ഒക്യുപ്പേഷന്റെ ബേസിൽ, അവരുടെ ഗോഡ്സിന്റെ വോർഷിപ്പിന്റെ പേരിലൊക്കെ. അതില് ഒന്നാമത്തെ തുറുഞ്ചി എന്ന് പറയുന്നത് ഹില്ലി ഏരിയയിലുണ്ടായിരുന്നതാണ്. അവര് ആരാധിക്കുന്നത് മുരുകനെയാണ്. അവരുടെ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് ഹണ്ടിങ്ങും ഹണി കളക്ഷനും ആണ്. ദെൻ മുല്ലൈ എന്ന് പറഞ്ഞാൽ കാസ്ട്രൽസ് ആണ്. അവരാരാധിക്കുന്നത് വിഷ്ണുവിനെയാണ്. ഒക്യുപ്പേഷൻ കാറ്റിൽ റെയറിംഗ് ആയിരുന്നു എന്നുള്ളതാണ്. ദെൻ മരുടം എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ആണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒക്യുപ്പേഷൻ. ദെൻ അവർ ആരാധിച്ചിരുന്നത് ഇന്ദ്രനെയാണ്, ഒക്യുപ്പേഷൻ അഗ്രികൾച്ചർ ആയിരുന്നു. ദെൻ അടുത്തത് നെയ്തൽ, അതായത് കോസ്റ്റൽ ഏരിയയിലുള്ളതാണ്, അവരുടെ വരുണനായിരുന്നു. ദെൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് ഫിഷിങ്ങും സോൾട്ട് മാനുഫാക്ചറിങ് ആയിരുന്നു. ദെൻ പാല എന്ന് പറയുന്നത് ഡെസേർട്ട് ഒരു ഏരിയയാണ്, അവരുടെ ആരാധന എന്ന് പറയുന്നത് കുറവായി എന്നുള്ളതായിരുന്നു. ദെൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് റോബറി ആയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ദെൻ തോൽക്കാപ്യത്തില് നാല് ജാതികളെ പറ്റിയാണ് പറയുന്നത്, അരസർ, അത്തനാർ, വാണികസ് ആൻഡ് വെല്ലലർ. ഇങ്ങനെ നാല് കാസ്റ്റിനെ പറ്റിയാണ് മെൻഷൻ ചെയ്യുന്നത്. അരസർ എന്ന് പറഞ്ഞ റൂളിംഗ് ക്ലാസ് ആണ്. അന്തനാസ് എന്ന് പറയുന്നത് പൊളിറ്റി ആൻഡ് റിലീജിയൻ, അതിനകത്തൊക്കെ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് നിൽക്കുന്നവരാണ്. വാണികസ് എന്ന് പറയുന്നത് ട്രേഡ് ആൻഡ് കോമേഴ്സ് നടത്തുന്നവരാണ്. വെല്ലലാസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ നടത്തുന്നവരാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വേറെയും എന്താണ് ട്രൈബൽ ഗ്രൂപ്പ്സ് അവിടെ ഉണ്ടായിരുന്നുള്ളതാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പരതാവർ, പാണർ, ഐനർ,
കടമ്പർ, മരവാർ ആൻഡ് പുലയനാർ, ഈ ഇത്തരത്തിലുള്ള ട്രൈബൽസ് ഒക്കെ ഈ സംഘം സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രിമിറ്റീവ് ട്രൈബ്സ് ആയ തോഡാസും മിഥുലാസും നാഗാസും വേഡാസും ഒക്കെ ആ ഒരു കാലഘട്ടത്തില് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇവരുടെ റിലീജിയൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവരുടെ പ്രൈമറി ഡയറ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറ്റ് എന്ന് പറയുന്നത് ജിയോഡ് അല്ലെങ്കിൽ മുരുകനാണെന്നാണ് പറയുന്നത്. മുരുകനെയാണ് ഇവർ ആരാധിച്ചിരുന്നത്. അതുപോലെ തന്നെ അടുപ്പടൈ വീട്, അതായത് സിക്സ് ഗോഡ്സ് മുരുകൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അതർ ഗോഡ്സും ഇവർക്ക് ഉണ്ടായിരുന്നു, വിഷ്ണു ഉണ്ടായിരുന്നു, ഇന്ദ്രൻ ഉണ്ടായിരുന്നു, വരുണൻ ഉണ്ടായിരുന്നു, കുറവൈ ഉണ്ടായിരുന്നു, അങ്ങനെ മറ്റു ദൈവങ്ങളെയും കൂടി ആരാധിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആരാധന എന്ന് പറയുന്നത് ഹീറോ സ്റ്റോൺ ആണ്, ബ്രേവറി ഓഫ് വാരിയേഴ്സ്, അതിനെ കണക്റ്റാക്കിയിട്ടാണ് ഹീറോ സ്റ്റോൺ. പല പല സ്ഥലങ്ങളിലും നമുക്ക് ഈ ഹീറോ സ്റ്റോൺസ് കാണാൻ സാധിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയസിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഹീറോ സ്റ്റോൺസ് കാണാൻ സാധിക്കും. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ആ സമയത്തുള്ള വുമൻസിന്റെ പൊസിഷൻസ് ആണ്. വുമൻസിന്റെ പൊസിഷൻ എന്ന് പറയുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയറ്റ്സ് അവയ്യവർ, നച്ചെല്ലിയ ചെല്ലയ്യർ, ദെൻ കത്തൈ പടിഞ്ഞർ, ഈ മൂന്ന് പേരാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വുമൻ പോയറ്റ്സ് എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ ലൈഫ് വളരെ ഫ്ലെക്സിബിൾ ആയിരുന്നു, വളരെ പ്യുർ ആയിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ അവർക്ക് ലവ് മാരേജ് അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറെ സെലക്ട് ചെയ്യാനുള്ള അവകാശമൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദെൻ വിഡോസ് അതേസമയം അവർക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു, പാർട്ട്ണറെ ചൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്നിരുന്നാൽ പോലും വിഡോസിന്റെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ദുരിതം നിറഞ്ഞതായിരുന്നു. ആ സമയത്ത് നീ പറഞ്ഞ പോലെ സതിയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഹയർ കാസ്റ്റില് ഹയർ സ്റ്റാറ്റിലുള്ളവർക്കൊക്കെ ഈ സതിയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഡാൻസേഴ്സിനെയൊക്കെ കിങ്സും നോബിൾസും ഒക്കെ പാറ്റേണായി ചെയ്തിരുന്നു എന്നും അതിൽ പറയുന്നുണ്ട്. അവരുടെ ഫൈൻ ആർട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ പോയട്രി, മ്യൂസിക്, ഡാൻസ് ഇതൊക്കെ തന്നെയാണ് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈൻ ആർട്സ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ലിറ്ററേച്ചർ ഡൊണേഷൻസ് ഒക്കെ എന്താണ് പോയിറ്റ്സ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അവരുടെ രാജാക്കന്മാരുടെ പോയിന്റ്സ് തന്നെയാണ് ലിറ്ററേച്ചർ ഡൊണേഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ദെൻ അതുപോലെ തന്നെ അവരെല്ലാം ഫോക്ക് സോങ്ങിലും ഫോക്ക് ഡാൻസിലും ഒക്കെ എക്സ്പേർട്സ് ആയിരുന്നു. ഹൈ ഡെവലപ്മെന്റ്സ്, അതായത് മ്യൂസിക്കിലും ഡാൻസിലും എല്ലാം ഒത്തിരി ഡെവലപ്മെന്റ്സ് അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഡ്രംസ് പോലെയുള്ള സാധനങ്ങളുടെ ഒക്കെ വെറൈറ്റീസ് അവരുടെ അടുത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദെൻ ഈ ഡാൻസ് പെർഫോമൻസ് ഒക്കെ കൂടുതലും പെർഫോം ചെയ്തിരുന്നത് ഈ പറയുന്ന കണുകയ്യാർ എന്ന് പറയുന്നവരായിരുന്നു കൂടുതലും ഡാൻസ് പെർഫോമൻസ് ഒക്കെ ചെയ്തിരുന്നത്. കൂത്ത് ആയിരുന്നു അവരുടെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. അടുത്തത് സംഗമീതിയിലെ ഇക്കോണമി എടുത്ത് നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ ആയിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള ഒക്യുപേഷൻ എന്ന് പറയുന്നത്. റൈസ് ആയിരുന്നു കോമൺ ആയിട്ടുള്ള ക്രോപ്പ് എന്ന് പറയുന്നത്. ഈ റൈസിനെ കൂടാതെ റാഗി, ഷുഗർ കെയിൻ, കോട്ടൺ, പെപ്പർ, ജിഞ്ചർ, ടർമറിക്, സിനമൺ ആൻഡ് അതർ വെറൈറ്റി ഫ്രൂട്ട്സും ഫ്രൂട്ട്സും ഒക്കെ അവർ യൂസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ജാക്ക്ഫ്രൂട്ടും പെപ്പറും ആയിരുന്നു ആ ഒരു സമയത്ത് ചേര ആയിട്ട് കൂടുതലും ചെയ്തിരുന്നത്. പാഡി ആയിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോപ്പ് നമ്മുടെ ചോളാസിൻ്റെയും പാണ്ഡ്യാസിൻ്റെയും. ഇവിടെ ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറയുമ്പം സംഗമീജിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ് ഇവിടെ ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതിൽ വേവിങ്ങും മെറ്റൽ വർക്ക്സും കാർപെൻട്രി, ഷിപ്പ് ബിൽഡിംഗ്, മേക്കിംഗ് ഓർണമെന്റ്സ് യൂസിങ് ബീഡ്സ്, അതുപോലെ തന്നെ ഓർണമെന്റ്സ് ഉണ്ടാക്കുക, ബീഡ്സ്, സ്റ്റോൺസ്, ഐവറി ഇതൊക്കെ വെച്ചിട്ടുള്ള എന്താണ് ഈ പറയുന്ന ഓർണമെന്റ്സ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിനൊക്കെ വളരെ ഡിമാൻഡ് കൂടുതലായിരുന്നു. ഇന്റേർണലും എക്സ്റ്റേർണൽ ട്രേഡിലും അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്നാണ് സംഘം മുമ്പിൽ. സ്പിന്നിങ് വേവിംഗ് എന്ന് പറയുമ്പം
കൂടുതലും കോട്ടൺ ക്ലോത്തും കൊണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രമേൽ ക്വാളിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ പോയിന്റ്സിലൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് അവരുടെ കോട്ടൺ ക്ലോത്ത് എന്ന് പറയുന്നത് മേക്കപ്പിന്റെ പഞ്ഞു സെറ്റുകൾ പോലെ അത്രയും സോഫ്റ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു വെസ്റ്റേൺ വേൾഡിൽ ഈ കോട്ടൺ ക്ലോത്തും എല്ലാം തന്നെ. അതുപോലെ തന്നെ ഇന്റേണൽ ആൻഡ് ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് കൊണ്ടുപോയിരുന്നത്. സംഘം ലിറ്ററേച്ചർ ഗ്രീക്കും റോമൻ അക്കൗണ്ട്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഇതിന്റെ കുറച്ച് ഐഡിയാസും മറ്റു കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ്. ഇതിലെല്ലാം ബുക്സ് എല്ലാം ക്യാരി ചെയ്തുകൊണ്ട് പോയിരുന്നത് ആനിമൽസിന്റെ പിന്നിലൊക്കെ വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. ഇന്റേണൽ ട്രേഡ് അങ്ങനെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ബേസ്ഡ് ഓൺ ബാർട്ടർ സിസ്റ്റമായിട്ട് ഇന്റേണൽ ട്രേഡ് എല്ലാം വന്നു. എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയുന്നത് ക്യാരി ചെയ്തിരുന്നത് സൗത്ത് ഇന്ത്യയും അതുപോലെ തന്നെ മറ്റ് ഗ്രീക്ക് കിങ്ഡംസ് ആയിട്ടായിരുന്നു എക്സ്റ്റേണൽ ട്രേഡ് ഉണ്ടായിരുന്നത്. ഇവരുടെ ഒരു ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു എന്താണ് ഈ ഒരു ഇവരുടെ ഒരു ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീപോർട്ട് എന്ന് പറയുന്നത് ചിഹറായിരുന്നു എന്നുള്ളതാണ് ആ ഒരു ഫോറിൻ ട്രേഡിൻ്റെ. അതുപോലെ തന്നെ വേറെയും പോർട്സുകളുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്സ് ഉണ്ട് എന്നുള്ളതാണ് മെസ്സിഡി പോർട്ട്സൈ അരിക്കമേട് മാരക്കാനം തോണ്ടി ഇതൊക്കെ അത് കൊമേഴ്ഷ്യൽ ഫോൺസ് ആണ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ഉപയോഗിക്കുന്ന അത് ഇമ്പോർട്ടൻ്റ് ഫോൺസ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പെരിഫ്ലസും ഇവരുടെ എന്താണ് ഈ ഫോറിൻ ട്രേഡിനെ പറ്റി പെരിഫ്ലസ് എന്ന് പറയുന്നത് എന്താണ് പെരിഫ്ലസിന്റെ ഇതിലും എന്താണ് ഈ ഇവരുടെ ഫോറിൻ ട്രേഡിനെ പറ്റിയെല്ലാം പ്രതിപാദിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. റോമൻ റൂളേഴ്സിന്റെ എംപറേഴ്സിന്റെ ഗോൾഡൻ സിൽവർ കോയിൻസ് എല്ലാം നമുക്ക് ഈ സംഘം എഴുതിന്റെ ഐഡിയാസ് ഒക്കെ തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ പറയുന്നത് ഇവിടെ മെയിൻ ആയിട്ടുള്ള എക്സ്പോർട്ട് എന്ന് പറയുന്നത് സംഘം എഴുതി എക്സ്പോർട്ട് എന്ന് പറയുന്നത് കോട്ടൺ ഫാബ്രിക്സ് ഫൈബേഴ്സ് പെപ്പർ ജിഞ്ചർ പാടം ഐവറി പ്രോഡക്ട്സ് പേൾസ് ആൻഡ് ഫ്രഷ് സ്റ്റോൺസ് ഒക്കെ ആയിരുന്നു ഇവര് എക്സ്പോർട്ട് ചെയ്തിരുന്നത്. അതേസമയം ഗോൾഡും ഫോൾസും സ്വീറ്റ് വൈനാനും സ്വീറ്റ് വൈനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെയാണ് അവർ ഇമ്പോർട്ട് ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് എൻഡ് ഓഫ് സംഘമേത് സംഘമേത് എങ്ങനെയാണ് എൻഡ് ചെയ്തത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാലഭാഗത്ത് വന്നപ്പോഴാണ് സംഘമേത്തിന്റെ ഡിക്ലൈൻ തുടങ്ങിയത്. പക്ഷെ കാലഭാഗത്തിനെ പറ്റി ഒത്തിരി ഒന്നും തമിഴ് ലിറ്ററേച്ചറിൽ പറയുന്നില്ല. അവരുടെ ആ ഒരു ഐഡിയസ് ഒന്നും ഒത്തിരി പറയുന്നില്ല. അവരുടെ ഇൻഫർമേഷൻസ് നമുക്കൊന്നും എഴുതുന്നു കിട്ടാനില്ല. പക്ഷെ അവർ ജൈനിസവും ബുദ്ധിസവും എല്ലാം പ്രോമനന്റ് ആയിരുന്ന പിരീഡായിരുന്നു അതൊന്നും നമുക്കറിയാം ആ ഒരു പിരീഡ്. അതിനുശേഷമാണ് പല്ലവാസ് നോർത്തേൺ ഏരിയയിലും അതുപോലെ തന്നെ പാണ്ഡ്യാസ് സൗത്തേൺ ഏരിയയിലും വരുന്നത്. ഇവരുടെ വരുന്നതോടുകൂടെ കാലദാസിന്റെ ആ ഒരു പിരീഡും ഇല്ലാണ്ടാകണമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ സംഘമേച്ച് വളരെ പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏജ് ആണ് സംഘമേച്ച് എന്ന് പറയുന്നത്. നമ്മൾ ഒന്നുകൂടെ തന്നെ ഒറ്റ മിനിറ്റിൽ അതിനെ പോയിന്റ് ഔട്ട് ചെയ്യാ ഒരു അഞ്ച് മിനിറ്റിൽ അതിനെ പോയിന്റ് ഔട്ട് ചെയ്യാമെങ്കിൽ നമുക്ക് പറ്റും. സംഘമേജിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സംഘം സെക്കൻഡ് സംഘം തേർഡ് സംഘം എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലുള്ള ലിറ്ററേച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ തോൽക്കാപ്പിയും മെട്ടിട്ടോവി പട്ടുപാട്ടോ പതിനേഴ് കണക്ക് എന്ന് പറയുന്ന ലിറ്ററേച്ചർ ഉണ്ട്. അവിടെ എപ്പിക്സ് ശിലപ്പതികാരം മണിമേഖലയൊക്കെ വരുന്നുണ്ട്. പിന്നെ തോൽക്കാപ്പിയം വരുന്നുണ്ട്. തോൽക്കാപ്പിയാറാണ് അത് എഴുതിയിട്ടുള്ളത്. അത് പറയുന്നത് ഈ സംഘമേജിന് സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ കാര്യങ്ങളാണ് അതിൽ പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ എട്ടിട്ടോവ എന്ന് പറയുന്നത് എട്ട് ഇമ്പോർട്ടൻ്റ് വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. പട്ടുപാട്ട് എന്ന് പറയുമ്പോൾ പത്ത് ഇമ്പോർട്ടൻ്റ് വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഒക്കെ നിങ്ങൾ ഒന്നുകൂടെ കറക്റ്റ് ആയിട്ട് നോക്കുക. നമ്മളെല്ലാം പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഒരുപോലെ വരണം എന്നില്ല. ദെൻ പെട്ടെന്ന് കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ ഈ എട്ടുട്ടോകയും പട്ടുപാട്ടവും രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അഹം പരം എന്ന് പുരം എന്ന് പറഞ്ഞിട്ട് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ദെൻ പതിനേഴ് കണക്ക് എന്ന് പറയും പതിനെട്ട് ഇമ്പോർട്ടൻറ്റ് വേർഡ്സാണ് അതിൽ മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദെൻ ശിലപ്പതികാരം എഴുതിയിട്ടുള്ളത് ഇലങ്കോ അടികളാണെന്ന് പറഞ്ഞു. മണിമേഖല എന്ന് പറയുന്നത് സിറ്റലൈ സെട്ടനാറാണ് എഴുതിയിട്ടുള്ളത്. ഇതും ഈ പറയുന്ന സംഘമേച്ചിനെ പറ്റിയിട്ടുള്ള ഐഡിയാസ് ആണ് തരുന്നത് എന്ന് പറഞ്ഞു. ദെൻ അവരുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി പറയുമ്പോൾ മൂന്ന് രാജഭരണമാണ് ഉണ്ടായിരുന്നത്, ചേര ചോള പാണ്ഡ്യ എന്ന് പറയുന്നത്.
ചേർന്നമാർ എങ്ങനെയായിരുന്നു, അവരുടെ എന്താണ് ക്യാപിറ്റല് വാഞ്ചിയായിരുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീ പോർട്സ് ടോണ്ടി മുസ്ലി ആയിരുന്നു, അവരുടെ ഐഡിയാസ് എല്ലാം നമുക്ക് പകലൂർ ഇൻസ്ക്രിപ്ഷൻസ് കിട്ടുന്നതാണ് പറഞ്ഞത്. ദെൻ പടിവ് പാട്ടു അവരുടെ ഇൻഫർമേഷൻസ് തരുന്നുണ്ടെന്നും പറഞ്ഞു. ദെൻ ഫേമസ് റൂളേഴ്സ് ആയിരുന്നു പെരും സോർ ഉദിയൻ ചേരത്തുള്ളതൻ, ദെൻ ഇമയവരമ്പൻ നെടും ചേരളതൻ, ചേരളതൻ ചെങ്കുട്ടവൻ, ചേരൻ ചെങ്കുട്ടവൻ, ഇതൊക്കെയാണ് ഫേമസ് റൂളേഴ്സ് എന്ന് പറഞ്ഞു. ദെൻ ഇളങ്കുവാടികൾ നമ്മുടെ ചേരൻ ചെങ്കുട്ടവന്റെ യങ് ബ്രദറാണെന്ന് പറഞ്ഞു. റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞാൽ ഹിമാലയ എക്സ്പെഡീഷൻ ആണ്. ദെൻ നമ്മൾ പറഞ്ഞ ഒന്ന് പട്ടിണി കൾട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചേരൻ ചെങ്കുട്ടവനാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചോളാസ് പറഞ്ഞു, സൗത്ത് ആന്ധ്രാപ്രദേശ് അതുപോലെ തന്നെ മുഴൻ തിരുച്ചി ഡിസ്ട്രിക്റ്റിലൊക്കെ ആ ഒരു ഏരിയ മൊത്തം ചോളാസ് ഉണ്ടായിരുന്നു. ദെൻ ക്യാപിറ്റൽ ആദ്യം ഉറയൂർ ആയിരുന്നു, ദെൻ കുഹറിലേക്ക് മാറ്റി. കരികൽ ആയിരുന്നു ഫേമസ് റൂളർ എന്ന് പറയുന്നത്. പട്ടിണ പാല എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു. ദെൻ ബാറ്റിൽ ഓഫ് വെണ്ണൈ എന്ന് പറഞ്ഞത് നമ്മുടെ ചേരന്മാരെയും പാണ്ഡ്യന്മാരെയും അതുപോലെ തന്നെ ഡിഫീറ്റ് ചെയ്ത് 11 മൈനർ ചീഫ് ജനറൽസിനെയും ഡിഫീറ്റ് ചെയ്തത് ഇതിനെയാണ് ബാറ്റിൽ ഓഫ് വെണ്ണൈ എന്ന് പറയുന്നത്. ദെൻ വഹൈ പരന്തലൈ എന്താന്ന് പറഞ്ഞു, അനദർ ബാറ്റിൽ ആണത്. 9 എനിമീസിനെ ചീഫ് ജനറൽസിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിലിറ്ററി അച്ചീവ്മെന്റ്സ് അവർക്ക് ഉണ്ടായിരുന്നു. അവരുടെ ട്രേഡ് ആൻഡ് കോമേഴ്സ് വല്ലാതെ ഫ്ലറിഷ്ഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കല്ലണൈ ക്രോസ് റിവർ, അതായത് നമ്മുടെ കാവി റിവറിന് കുറുകെ കല്ലണയൊക്കെ കെട്ടി വാട്ടർ ഇറിഗേഷൻസ് ഒക്കെ അവർ തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. ദെൻ പാണ്ഡ്യ എന്ന് പറഞ്ഞു. പാണ്ഡ്യയ്ക്ക് ശേഷം അതായത് തമിഴ്നാട് മൊത്തം എന്താണ് പാണ്ഡ്യസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മധുരയായിരുന്നു ക്യാപിറ്റല്. നെഡിയോൻ അതുപോലെ തന്നെ പല്ലിയ ഗസലൈ എന്നുള്ളതാണ് ഏലിയസ് കിങ്. അതുപോലെ തന്നെ മടുക്കുമുടി പെരുവാലൂരി അതുപോലെ തന്നെ മടയത്തിരുമാരൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിങ്ങുകളായിരുന്നു. ദെൻ രണ്ട് നെടുംചോര്യൻസ് ആൻഷ്യൻ അല്ല ആര്യൻസിനെ ഡിഫീറ്റ് ചെയ്തതും അതുപോലെ തന്നെ എന്താണ് ഈ തലയിലങ്കാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തില് ബാറ്റിലില് ജയിച്ചു വന്നതുമാണ് എന്ത് രണ്ടാമത്തെ നെടുംചാലിയൻ എന്ന് പറയുന്നത് എന്നും പറഞ്ഞു. ആ ഒരു സെക്കൻഡ് നെടുംചാലിയന് തമിഴ്നാട് മൊത്തമുള്ള കൺട്രോള് ആ ഒരു ബാറ്റിന് ശേഷം കിട്ടുകയാണെന്ന് പറഞ്ഞു. ദെൻ എന്താണ് നമ്മള് ഈ പറഞ്ഞ പോലെ അവരുടെ സോഷ്യോ എക്കണോമിക് ഐഡിയാസും മറ്റു കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. ലാസ്റ്റത്തെ ഫേമസ് പാണ്ഡ്യ കിങ് എന്ന് പറയുന്നത് ഉഗിര പെരുവാലൂതി ആയിരുന്നു എന്ന് പറഞ്ഞു. കലബാസ് വന്നപ്പോഴാണ് പാണ്ഡ്യൻ ആ ഒരു ഡൈനാസ്റ്റി ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങിയത്. മൈനസ് ചിറ്റേഞ്ചിന്റെ പേര് പറഞ്ഞു. അതിനുശേഷം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട മെയിൻ ആയിട്ടുള്ള ഡൈനാസ്റ്റീസ് പറഞ്ഞു. ദെൻ അവരുടെ പോളിറ്റി എങ്ങനെയായിരുന്നു എന്നുള്ളത് പറഞ്ഞു. ഹെറിഡിറ്ററി മൊണാർക്കി ആയിരുന്നു. അതുപോലെ തന്നെ അവർ പലയിടത്തും അഡ്വൈസേഴ്സ് സ്വീകരിച്ചിരുന്നു. ദെൻ അതില് ചേരന്മാരെ വിളിക്കുന്ന സൈൻ ചെയ്യുന്ന പേര്, ചോളന്മാരെ വിളിക്കുന്നതും പാണ്ഡ്യന്മാരെ വിളിക്കുന്നതും ആയിട്ടുള്ള പേരുകൾ ഡിസ്കസ് ചെയ്തു, അവരുടെ എംബ്ലംസ് ഡിസ്കസ് ചെയ്തു, അവരുടെ ആ ഒരു കൗൺസിലിൽ വരുന്ന ആളുകളെ ഏതൊക്കെ രീതിയിലാണ് അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ദെൻ എഫിഷ്യൻ്റ് മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു. അവരുടെ ലാൻഡ് റവന്യൂ ആയിരുന്നു ഒന്ന് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ ഫോറിൻ ട്രേഡിന് കസ്റ്റം ഡ്യൂട്ടി ചുമത്തിയിരുന്നു. ദെൻ പട്ടിണ പല എന്താന്ന് പറഞ്ഞു. ദെൻ ബൂട്ടി എന്താന്ന് പറഞ്ഞു. അവർക്ക് അവരുടെ റോഡ്സും ഹൈവേസും എല്ലാം വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു. ഗാർഡ്സ് ഉണ്ടായിരുന്നു, വളരെ സേഫ് ആയിട്ട് അവർ കൊണ്ടു നടന്നിരുന്നു. ദെൻ സംഘം സൊസൈറ്റി പറഞ്ഞു. അതില് ഈ പറയുന്ന പോലെ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കുറിഞ്ചി മുല്ലൈ മുരടം ഇതൽ പാല എന്ന് പറഞ്ഞിട്ട് അവരുടെ ഡയറ്റ് ആരാണ് അവരുടെ ഒക്യുപ്പേഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ദെൻ ആ ഒരു 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാസ്റ്റസ് ഏതാന്ന് പറഞ്ഞു. റൂളിംഗ് ക്ലാസ് അതായത് അരസനർ അന്തനാർ വാണികേഴ്സ് വെല്ലലാസ് അഗ്രികൾച്ചറും ട്രേഡ് ആൻഡ് കോമേഴ്സും പൊളിറ്റി റിലീജിയൻ റൂളിംഗ് ക്ലാസ് എല്ലാം ആ ഒരു 4 കാസ്റ്റിൽ ഉൾപ്പെടുന്ന പോലെയാണ് 4 കാസ്റ്റ് ഉണ്ടായിരുന്നത്. ദെൻ അവരുടെ റിലീജിയൻ എന്ന് പറയുന്നത് മുരുകനെയാണ് അവര് വോർഷിപ്പ് ചെയ്തിരുന്നത്. അല്ലാതെയും അവർക്ക് ദൈവങ്ങൾ ഉണ്ടായിരുന്നു. ദെൻ ഹീറോ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു ആരാധന ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വുമൻസിന്റെ പൊസിഷൻ ഒത്തിരി നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഹയർ കാസ്റ്റസിൽ അപ്പോഴും സതി നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ
ഫൈൻ ആർട്സ് എന്ന് പറയുമ്പോൾ വേദനും ഈ പറയുന്ന പോലെ ഹാൻഡിക്രാഫ്റ്റ്സും എല്ലാം തന്നെ നല്ല രീതിയിൽ നടന്നു പോയിരുന്നു എന്നുള്ളതാണ്. ദെൻ അവരുടെ ഇക്കോണമി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അഗ്രികൾച്ചർ ആണ് ഉണ്ടായിരുന്നത്. റൈസ് കൾട്ടിവേഷൻ ഉണ്ടായിരുന്നു. വേറെയും ഷുഗർകെയിൻ, കോട്ടൺ, പെപ്പർ, ജിഞ്ചർ എന്ന് പറയുന്ന ഒത്തിരി എന്താണ് പ്രൊഡക്ഷൻ മറ്റു കാര്യങ്ങളും നടത്തിയിരുന്നു എന്നുള്ളത് പറയുന്നു. അവരുടെ ഹാൻഡിക്രാഫ്റ്റ്സ് ഒത്തിരി പോപ്പുലർ ആയിരുന്നു. അതുപോലെ തന്നെ ഇന്റേണൽ എക്സ്റ്റേണൽ ട്രേഡ് എല്ലാം നടത്തിയിരുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവര് കോട്ടൺ ഫാബ്രിക്സും മറ്റു കാര്യങ്ങളെല്ലാം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഈ ഗോൾഡും ഹോസസും സ്വീറ്റ് ലൈൻസ് ഒക്കെയാണ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിരുന്നത് എന്നുള്ളത് പറഞ്ഞു. ദെൻ സംഘം ഇതിന് ശേഷം വരുന്നത് ആരാ കാലബാസ് ആണ് വരുന്നത്. പക്ഷെ ഒത്തിരി നാളൊന്നും ഉണ്ടായിരുന്നില്ല, അവരെ പറ്റി ഒത്തിരി ഐഡിയാസും ഇല്ല. ജൈനിസവും ബുദ്ധിസവും പ്രോമിനന്റ് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ അതിനുശേഷം പല്ലവാസ് നോർത്തേൺ തമിഴ്നാടിലും പാണ്ഡ്യ സൗത്തേൺ തമിഴ്നാടിലും വരുന്നതോടുകൂടെ കാലബാസിന്റെ ഒരു കാലഘട്ടവും കഴിയുകയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം സംഘം ഏജ് വളരെ സിമ്പിൾ ആണ്. ആ പേരുകളെല്ലാം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കണം എന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മളത് ഒരു തവണ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കത് ഓർമ്മ കിട്ടണം എന്നില്ല എന്നുള്ളതാണ്. ആകെ കൂടെ ഓർമ്മ വരുന്നത് ഇപ്പം എട്ടിട്ടോകെ ഓർമ്മ വരും, അല്ലെങ്കിൽ ഇളങ്കോ അടികൾ ഓർമ്മ വരും. അങ്ങനെ നമുക്ക് എപ്പോഴും കേട്ട് കേട്ട് ചിലപ്പതികാരം ഓർമ്മ വരും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുള്ളൂ, ബാക്കിയുള്ളതൊന്നും ഓർമ്മയിൽ നിൽക്കില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പം എടുത്തത് എല്ലാവർക്കും വളരെ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.